അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാഹി ഉബർക്കാത്തു ബിസ്മലാഹിറമൻ ഇറഹീം അലഹമുല്ലാഹിറബിൽ ആലമീൻ വസ്വലാത്തു വസ്ലാം വാല സയ്യീദിൽ മുർസലീൻ വാലാ അലിഹി വസഹബിഹി അജ്മീൻ അമ്മാബാദ്മൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം കടം വാങ്ങിയ വസ്തു കടം സ്വീകരിച്ച വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടെങ്കിൽ അത് കടം കൊടുത്ത വ്യക്തിക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ് അവൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് നീങ്ങിയതിനു ശേഷം വീണ്ടും തിരിച്ചു വന്നതാണെങ്കിൽ പോലും കടം കൊടുത്ത വ്യക്തിക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ് എന്നാൽ കടം വാങ്ങിയ വസ്തുവിനെ പണയപ്പെടുത്തിക്കൊണ്ടോ മറ്റോ മറ്റുള്ളവരുടെ ബാധ്യത അതിനോട് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കടം നൽകിയ വ്യക്തിക്ക് അത് തിരിച്ചെടുക്കാൻ അനുമതിയില്ല കടം നൽകിയ വസ്തുവിന് വാടകക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് തിരിച്ചു ചോദിക്കാവുന്നതാണ് നാണയങ്ങൾ ധാന്യങ്ങൾ എന്നിവയാണ് കടമായി സ്വീകരിച്ചിട്ടുള്ളതെങ്കിൽ തിരിച്ചു നൽകുമ്പോൾ അതുപോലെയുള്ള വസ്തുക്കൾ തന്നെയാണ് തിരിച്ചു നൽകേണ്ടത് ജീവികൾ വസ്ത്രങ്ങൾ രത്നങ്ങൾ തുടങ്ങിയ മൂല്യം കൽപ്പിക്കപ്പെടുന്ന വസ്തുക്കളാണ് കടമായി സ്വീകരിച്ചതെങ്കിൽ രൂപം കൊണ്ട് അതേ രൂപത്തിലുള്ള വസ്തുക്കളാണ് തിരിച്ചു നൽകേണ്ടത് മുന്തിയ ഇനം വസ്തുക്കൾ കടം വാങ്ങിയാൽ അതിനു പകരം താന്നയിനം തിരിച്ചു നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കൽ നിർബന്ധമില്ല കടം നൽകിയ സ്ഥലത്തു നിന്ന് തന്നെ സ്വീകരിക്കുന്നതിൽ പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ടതില്ല ഉദാഹരണത്തിന് ആ വസ്തുവിനെ അങ്ങോട്ടെത്തിക്കുന്നതിന് ചെലവ് വരികയും ആ ചെലവ് കടം വാങ്ങിയ വ്യക്തി ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആ വസ്തുവിനെ സ്വീകരിക്കൽ നിർബന്ധമില്ല അല്ലെങ്കിൽ കടം തിരിച്ചു നൽകപ്പെടുന്ന സ്ഥലം സുരക്ഷിതമല്ല എന്നു ബോധ്യമുണ്ടെങ്കിൽ അപ്പോഴും ആ സ്ഥലത്തു നിന്ന് കടം സ്വീകരിക്കൽ നിർബന്ധമില്ല അതുപോലെ തന്നെ കടം സ്വീകരിച്ച സ്ഥലത്തു നിന്നല്ലാതെ കടം കൊടുത്തയാൾ വസ്തുവിനാവശ്യപ്പെട്ടാൽ ആ സ്ഥലത്ത് വെച്ച് കടം തിരിച്ചു നൽകൽ കടം വാങ്ങിയ വ്യക്തിക്കും നിർബന്ധമില്ല എന്നാൽ ആ സ്ഥലത്തേക്ക് വസ്തുവിനെത്തിക്കുന്നതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലെങ്കിൽ ആ സ്ഥലത്ത് വച്ച് ചോദിച്ചാൽ നൽകൽ നിർബന്ധമായി തീരുന്നതാണ് അതുപോലെ തന്നെ ചിലവുണ്ടെങ്കിൽ ആ ചിലവ് കടം നൽകിയ വ്യക്തി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ വെച്ച് ചോദിച്ചാൽ അവിടെ നിന്ന് കൊടുക്കൽ നിർബന്ധമാകുന്നതാണ് എന്നാൽ കടം നൽകിയ സ്ഥലത്ത് നിന്നല്ലാതെ കടം സ്വീകരിച്ച വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ കടം നൽകിയ സ്ഥലത്ത് ആ വസ്തുവിനുള്ള മൂല്യം എത്രയാണോ അതാണ് തിരിച്ചു ചോദിക്കുന്നതെങ്കിൽ കടം സ്വീകരിച്ച വ്യക്തി അത് കൊടുക്കൽ നിർബന്ധമാണ് കടം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് കടം നൽകിയ സ്ഥലത്തുള്ള വില എത്രയാണോ ആ വിലയാണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ചോദിക്കുന്ന സ്ഥലത്തേക്ക് ആവശ്യമായ ചെലവ് കടം കൊടുത്തയാൾ ഏറ്റെടുത്തിരിക്കണം കടം ലഭിക്കാനുള്ള വസ്തുവിന് പകരം മറ്റൊരു വസ്തുവിനെ സ്വീകരിക്കാൻ അനുമതിയുണ്ട് കടം നൽകുന്ന സമയത്ത് കടം സ്വീകരിക്കുന്ന ആളിൽ നിന്ന് എന്തെങ്കിലും ഗുണങ്ങൾ കടം നൽകുന്ന വ്യക്തിക്ക് ലഭിക്കാൻ വേണ്ടി നിബന്ധന പറയാൻ പാടില്ല എന്നാൽ അങ്ങനെ നിബന്ധനയൊന്നും പറയാതെ കടം സ്വീകരിച്ച വ്യക്തി എന്തെങ്കിലും ഗുണങ്ങൾ കടം കൊടുത്ത വ്യക്തിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പലിശയായി കണക്കാക്കേണ്ടതില്ല അത് സ്വീകരിക്കാവുന്നതാണ് കടം വാങ്ങിയ സംഖ്യയേക്കാൾ കൂടുതൽ നൽകുന്നതും താഴ്ന്നയിനത്തിനു പകരം മുന്തിയ ഇനം തിരിച്ചു നൽകുന്നതുമെല്ലാം സ്വീകരിക്കാവുന്നതാണ് മാത്രമല്ല കടം നൽകിയ വ്യക്തിക്ക് എന്തെങ്കിലും കൂടുതൽ നൽകൽ കടം സ്വീകരിച്ചയാൾക്ക് സുന്നത്താണ് ഇമാം ബുഖാരിയും മുസ്ലിമും നബി നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞതായി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന ഹിയാറക്കും അഹ്സനുക്കും ഖലാൻ നല്ല രീതിയിൽ കടം വീട്ടുന്നവരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഇങ്ങനെ കൂടുതൽ നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നത് കടം നൽകിയയാൾക്ക് കറാഹത്തൊന്നുമില്ല കടം സ്വീകരിച്ച വ്യക്തി കടം നൽകിയയാൾക്ക് ഹതിയ ചെയ്യുകയാണെങ്കിൽ ആ ഹതിയയും സ്വീകരിക്കാവുന്നതാണ് പലിശ സംഭവിക്കാവുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ നാണയങ്ങൾ എന്നിവയിലാണെങ്കിൽ പോലും ഇങ്ങനെ കൂടുതൽ നൽകുന്നതും ഹതിയ ചെയ്യുന്നതും എല്ലാം സ്വീകരിക്കാവുന്നതാണ് കടം തിരിച്ചു നൽകുമ്പോൾ കൂടുതലായി എന്തെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം പ്രത്യേക വാചകം പറയേണ്ടതില്ല തിരിച്ചു നൽകാനുള്ളതിനേക്കാൾ കൂടുതലായി നൽകുകയും പിന്നീട് നൽകിയ വ്യക്തി ഞാൻ എൻ്റെ മേൽ ബാധ്യതയുള്ളത് അത്രയാണെന്ന് മനസ്സിലാക്കി നൽകിയതാണെന്ന് പറയുകയും ചെയ്താൽ സത്യം ചെയ്യിപ്പിച്ചതിനു ശേഷം അത് തിരിച്ചു നൽകേണ്ടതാണ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ